Hi all, welcome to Idri Valley. നമ്മൾ കേരള വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ കേരഫെഡ് എൽ ഡി ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സാം ഫോക്കസ് ക്ലാസ്സുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി നമ്മൾ രണ്ട് മൂന്ന് ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളും കൂടെ കണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞത് തൊട്ട് മുമ്പ് ഇട്ടിട്ടുള്ള പുൽ കോട്ട് എന്ന് പറയുന്ന ആ ഒരു ക്ലാസിൻ്റെ കണ്ടിന്യൂഷനാണ് വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു ട്വൻറ്റി മിനിറ്റ്സിൽ ക്ലാസ് നിൽക്കുന്ന തരത്തിലുള്ള ഇടുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പുൽകോട്ടിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയാണ് സൈഡ് ബാർ എന്ന് പറയുന്ന കണ്ടന്റ് സോ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സോ ഒരിക്കൽ കൂടെ നമ്മളുടെ ജുവാലിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ സൈഡ് ബാറിനെ കുറിച്ചാണ് നോക്കുന്നത് എന്ന് പറഞ്ഞു അതിനു മുമ്പായിട്ട് നമുക്ക് എന്തു ചെയ്യാം ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം ഈ പുൾക്കോട്ട് എന്ന് പറയുന്നതും അതുപോലെ തന്നെ സൈഡ് ബാർ എന്ന് പറയുന്നതും ആക്ച്വലി ടെക്സ്റ്റ് ബോക്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണെന്ന് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസേർട്ട് ടാബിലെ ടെക്സ്റ്റ് ഗ്രൂപ്പിലെ ടെക്സ്റ്റ് ബോക്സ് ഓപ്ഷനിൽ രണ്ട് സോറി ആക്ച്വലി മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്തൊക്കെയാണ് സിമ്പിൾ ടെക്സ്റ്റ് ബോക്സ് ഫുൾ കോഡ്സ് അതുപോലെ തന്നെ സൈഡ് ബാറ് എത്ര എണ്ണം ഉണ്ടെന്നാണ് നമ്മൾ ഇന്നലെ പഠിച്ചേ സിമ്പിൾ ടെക്സ്റ്റ് ബോക്സ് ഒരെണ്ണം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ ഫുൾ എണ്ണം ഉണ്ട് സൈഡ് ബാറ് എണ്ണം ഉണ്ട് ഇന്നലെ ഞാൻ പുൾക്കോട്ട്സിൻ്റെ എത്ര എണ്ണം ഉണ്ട് എന്ന് കാണിക്കുന്ന വീഡിയോയില് ആ ഒരു ഭാഗത്ത് പിൻ സ്ട്രിപ്പ് കോട്ട് എന്ന് രണ്ട് തവണ എഴുതിയിട്ടുണ്ട് ആക്ച്വലി അത് റിപ്പിറ്റേഷൻ ആണ് അത് രണ്ടെണ്ണമല്ല അത് ഒറ്റണ്ണേ ഉള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ ഇരുപതെണ്ണേ നമുക്കുള്ളൂ കഴിഞ്ഞ ദിവസത്തെ കമന്റ് ആയിട്ട് കണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ നമുക്ക് പിൻ സ്ട്രിപ്പ് പിൻസ്ട്രിപ്പ് കോട്ടാണുള്ളത് പിന്നെ വരുന്നത് പിൻ സ്ട്രിപ്പ് സൈഡ് ബാർ ആണ് അപ്പം ഇന്നലെ നമ്മൾ കോട്ടുകളുടെ എല്ലാ കാര്യങ്ങളും പഠിച്ചു സൈഡ് ബാറിനും ഈ പറയുന്ന അതേ പേരുകൾ തന്നെയാണ് ഉള്ളത് അതേ കണ്ടന്റും തന്നെ ാണ് അപ്പൊ വരുന്ന ആ വ്യത്യാസം എന്ന് പറയുന്നത് എവിടെ ഇത് പ്ലേസ് ചെയ്യുന്നു എന്നുള്ള വ്യത്യാസം മാത്രമാണ് ഉള്ളു ഓക്കെ അപ്പൊ ഇന്ന് നമ്മള് സൈഡ് ബാറിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് പുൾക്കോട്ട് എന്ന് പറയുമ്പം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ കുറിച്ച് അതിനകത്തേക്ക് റീഡറിൻ്റെ ശ്രദ്ധ ആകർഷിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഷോർട്ട് സെൻറ്റൻസുകളാണ് പുൾക്കോട്ട്സ് എന്ന് നമ്മൾ പറഞ്ഞു ഇരുപത് ഡിഫറെൻറ്റ് ടൈപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്നലെ നമ്മൾ കണ്ടു അതേപോലെ തന്നെ ഈ സൈഡ് ബാർ എന്ന് പറയുന്നത് നമ്മളുടെ മെയിൻ ബോഡി ഓഫ് ടെക്സ്റ്റ് ഉണ്ടാവുമല്ലോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അധിക വിവരങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അധിക വിവരങ്ങൾ ആ സൈഡിൽ കൊടുക്കാറുണ്ട് നമ്മളുടെ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിലൊക്കെയാണ് ഞാൻ ഇത് കൂടുതലും കണ്ടിട്ടുള്ളത് അപ്പോൾ അത്തരത്തില് മെയിൻ ബോഡി ഓഫ് ടെക്സ്റ്റില് പറയേണ്ട അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അധിക വായനയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ സൈഡ് ബാർ എന്നുള്ള കണ്ടന്റ് ആയിട്ട് കൊടുക്കാറുള്ളത് എ ഷോർട്ട് കൺസൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് എ സബ്ജക്ട് റിലേറ്റഡ് ടു ദി മെയിൻ ടെക്സ്റ്റ് ബട്ട് വിച്ച് ഈസ് കോൾഡ് ഔട്ട് ഇൻ എ ബോക്സ്ഡ് ഫോർമാറ്റ് ടു ദി സൈഡ് ഓഫ് എ മെയിൻ ടെക്സ്റ്റ് മെയിൻ ടെക്സ്റ്റിൻ്റെ ഐദർ ഇടത് സൈഡിലോ വലത് സൈഡിലോ ആയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അഡീഷണൽ ഇൻഫർമേഷൻസ് തരുന്ന ബോക്സസ് ആണ് സൈഡ് ബാർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഇതാണ് മെയിൻ ബോഡി ഓഫ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു എന്താ പറയാ എന്താ ക്വസ്റ്റ്യൻ വർക്കൗട്ടോ അങ്ങനെ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വർക്കൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഒക്കെ ഇവിടെ ഇങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഇങ്ങനെ റെഫർ ചെയ്ത് പഠിക്കുന്നവർക്കൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ എന്താ എക്സ്റ്റൻറ്റ് പബ്ലിക്കേഷൻ ബുക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ടല്ലേ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് അതുപോലെ തന്നെ ഇയറുകൾ ഇങ്ങനെ സൈഡിൽ കൊടുക്കും പ്രധാനപ്പെട്ട ഇയറുകൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വരുന്ന ഇയറുകളൊക്കെ ഇങ്ങനെ സൈഡിൽ എഴുതാറുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആ ഒരു രീതിനെയാണ് സൈഡ് ബാർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ഇവിടെ എഴുതിയിട്ടുണ്ട് എ സൈഡ് ബാർ പ്രൊവൈഡ് മോർ ഇൻഫർമേഷൻ എബൌട്ട് എ ടോപ്പിക് ദാറ്റ് ദാൻ ഇസ് ഇൻ ദ ടെക്സ്റ്റ് അല്ലെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു എ സൈഡ് ബാർ ക്യാൻ ഇൻക്ലൂഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഓർ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ദാറ്റ് ദ ഓദർ വൺസ് യു ടു നോ അല്ലെ നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നുകൂടെ എഴുതിയേക്കാണ് ഓക്കെ സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ റീഡറിൻ്റെ എക്സൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പുൽകോട്ടും അതുപോലെ തന്നെ സൈഡ് ബാറും ഉപയോഗിക്കുന്നത് അപ്പോൾ സൈഡ് ബാർ എന്താണ് എന്നുള്ള കണ്ടന്റ് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് പതിനഞ്ച് ആണ് സൈഡ് ബാർസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ നോക്കിയേ ഈ പേരുകളൊക്കെ നമ്മൾ ഇന്നലെ കണ്ട പേരുകൾ തന്നെയല്ലേ നോക്കിയേ ആൽഫബറ്റ് സൈഡ് ബാർ ആനുവൽ ഓയിസ്റ്റേൺ കൺസർവേറ്റീവ് കോൺട്രാസ്റ്റ് ക്യൂബിക്കൽ എക്സ്പോഷർ മോഡ് മോഷൻ പിൻസ്ട്രിപ്പ് കണ്ടോ പിൻസ്ട്രിപ്സ് പസിൽ സൈഡ് ലൈൻ സാക്ക് ടൈൽ ട്രാൻസെന്റ് അപ്പോൾ ഇന്നലെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും പറയാനുള്ളത് എന്ത് വ്യത്യാസം വരണുള്ളൂ എവിടെയാണ് ഇത് പ്ലേസ് ചെയ്തേക്കുന്നത് അതിൻ്റെ പേരിലുള്ള ആ വ്യത്യാസമാണ് ഉള്ളത് അപ്പോൾ കണ്ടന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക സോ നമ്മളുടെ ആദ്യത്തെ സൈഡ് ബാർ എന്ന് പറയുന്നത് ആൽഫബറ്റ് സൈഡ് ബാർ ആണ് സോ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് അലൈൻഡ് ആണ് ലെഫ്റ്റ് അലൈൻഡ് സൈഡ് ബാർ വിത്ത് ടോപ്പ് ആൻഡ് ബോട്ടം ഡബിൾ ലൈൻ ബോർഡർ ആൻഡ് കളേർഡ് ബാക്ക്ഗ്രൗണ്ട് അതായത് ഈ പേജിൻ്റെ ഒരു സൈഡിൽ മൊത്തത്തിലാണ് ഇത് വരിക അതുകൊണ്ട് എനിക്ക് മിക്കപ്പോഴും സ്ക്രീൻഷോട്ടിന്റെ പകുതിയെ കാണിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നോക്കിയേ ഇത് നമ്മളുടെ പേജിൻ്റെ ലെഫ്റ്റ് ആണ് സോ ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പേയിൽ യെല്ലോ ഉണ്ട് ആൻഡ് എന്താ ടോപ്പിലെ ബോർഡർ ലൈൻ നമുക്ക് കാണാനുണ്ടല്ലേ താഴെയും ഇതുപോലെ തന്നെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ആൽഫബറ്റ് സൈഡ് ബാറിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ കാണിച്ചേക്കുന്നത് എങ്ങനെയായിരിക്കണേന്ന് നോക്കുക ലെഫ്റ്റ് അലൈൻഡ് ആണ് ഒരു കളേർഡ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് നമുക്ക് ടോപ്പിലെ ലൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതുപോലെ തന്നെ ബോട്ടത്തിലും ലൈൻ ഉണ്ട് അപ്പം അങ്ങനെ വരുന്നതാണ് ആൽഫബറ്റ് സൈഡ് ബാർ ലെഫ്റ്റ് അലൈൻഡ് സൈഡ് ബാർ വിത്ത് ടോപ്പ് ആൻഡ് ബോട്ടം ഡബിൾ ലൈൻ ബോർഡർ ആൻഡ് കളേർഡ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പം ഇതാണ് എഴുതി വെക്കേണ്ടത് ആൽഫബറ്റ് സൈഡ് ബാർ എന്ന് എന്നെഴുതിയിട്ട് ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കുക അടുത്തതാണ് ആനുവൽ സൈഡ് ബാർ ഇവിടെ നോക്കിയേ ഈ ക്ലോസ് ബട്ടൺ കണ്ടോ അപ്പൊ ഇത് ഏത് സൈഡാ റൈറ്റ് ആണ് അല്ലേ സോ റൈറ്റ് എഡ്ജിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ആനുവൽ സൈഡ് ബാർ എന്ന് പറയുന്നത് സോ എന്ത് എഴുതിയേക്കണേ സൈഡ് ബാർ ഓൺ ഔട്ട് സൈഡ് എഡ്ജ് വിത്ത് ആക്സെന്റ് ഷെയ്ഡിങ് അല്ലെ ഷെയ്ഡിങ് കൊടുത്തിട്ടുള്ള ഫില്ല് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്തിട്ടുള്ള ഔട്ട് സൈഡ് എഡ്ജിലേക്ക് നിൽക്കുന്ന റൈറ്റ് സൈഡിലേക്കാണെന്ന് നോക്കുക കേട്ടോ സോ ഡിഫോൾട്ട് ആയിട്ട് റൈറ്റ് സൈഡിലേക്കാണ് നിൽക്കുന്നത് എന്നുള്ളത് നോക്കുക സോ സൈഡ് ബാർ ഓൺ ഔട്ട് സൈഡ് എഡ്ജ് വിത്ത് ആക്സെൻറ്റ് ഷെയ്ഡിങ് എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്നതാ ആനുവൽ സൈഡ് ബാറിനെ സൂചിപ്പിക്കുന്നതാണ് നെക്സ്റ്റ് നോക്കിയേ ഓയിസ്റ്റർ സൈഡ് ബാർ നമ്മൾ ഇന്നലെ പറഞ്ഞ അതുതന്നെയാണ് സൈഡ് ബാർ ഇൻ കോർണർ വിത്ത് ആക്സൻറ്റ് ഷെയ്ഡിങ് ആൻഡ് ബ്രാക്കറ്റ് ഈ കാണുന്ന ഈ പച്ച കളറിലത് കണ്ടോ ഇതാണ് ഇവിടെ ബ്രാക്കറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഷെയ്ഡിങ്ങും ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ബ്രാക്കറ്റും ഉണ്ടായിരിക്കും ഈ ബ്രാക്കറ്റ് ടൈപ്പ് ഏ കോട്ടെന്നുള്ളത് എന്താണ് നമുക്ക് ഇൻഫർമേഷൻ തരുന്നതാണ് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ ടെക്സ്റ്റ് മാഞ്ഞു പോവും പിന്നെ നമ്മൾ കണ്ടന്റ് ടൈപ്പ് ചെയ്യണം ഓക്കെ അപ്പോൾ എന്താണ് കോർണറിലാണ് ഉണ്ടാവുക ഇത് ഏത് കോർണറിലാണ് വന്നേക്കുന്നത് ഡിഫോൾട്ടായിട്ട് ആയിട്ട് വന്നേക്കുന്നത് ടോപ്പ് റൈറ്റ് കോർണറിലാണ് വന്നിരിക്കുന്നത് സോ കോർണറിൽ ഷെയ്ഡിങ്ങും ബ്രാക്കറ്റും വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൈഡ് ബാറിനെ നമ്മൾ എന്താ പറയുന്നത് ഓയിസ്റ്റർ സൈഡ് ബാർ എന്നാണ് പറയാം ക്ലിയർ അപ്പം നമ്മൾ മൂന്നെണ്ണമാണ് പഠിച്ചത് ആൽഫബറ്റ് അതുപോലെ തന്നെ എന്താണ് ആനുവൽ അതുപോലെ തന്നെ എന്നാ ഓയിസ്റ്റർ ആൽഫബറ്റ് എന്തായിരുന്നു ലെഫ്റ്റ് അലൈൻഡ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കളറുണ്ട് ഡബിൾ ബോട്ടം ടോപ്പിലും ബോട്ടത്തിലും എന്താണ് ഡബിൾ ലൈൻ അണ്ടർ ലൈൻ ഉണ്ടായിരിക്കും എന്നുള്ളത് നോക്കുക അല്ലെ ഡബിൾ ലൈൻ ടോപ്പിലും ഡബിൾ ലൈൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് അല്ലെ ലെഫ്റ്റ് അലൈൻഡ് സൈഡ് ബാർ വിത്ത് ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻ ബോർഡർ ഓക്കെ സോ നമ്മൾ മൂന്നെണ്ണം പഠിച്ചു ഇനി അടുത്തത് നോക്ക അടുത്തതാണ് കൺസർവേറ്റീവ് സൈഡ് ബാർ റൈറ്റ് അലൈൻഡ് സൈഡ് ബാർ വിത്ത് കളർ ടെക്സ്റ്റ് ആൻഡ് ആക്സൻഡ് ലൈൻ വിത്ത് പാരഗ്രാഫ് ഇവിടെ നോക്കണ്ട ഓരോ പാരഗ്രാഫ് കഴിയുമ്പോഴും ഓരോ ലൈൻ വരും ഓക്കെ അത് റൈറ്റ് അലൈൻഡ് ആണ് ടെക്സ്റ്റിന് കളർ കളറുണ്ട് പിന്നെന്താണ് ഓരോ പാരഗ്രാഫിനും ബിറ്റ്വീൻ എന്നുണ്ട് ലൈൻസ് ഉണ്ട് അങ്ങനെയുള്ളതാണെങ്കിൽ അതിൻ്റെ പേരാണ് കൺസിഡറേറ്റീവ് സോറി കൺസർവേറ്റീവ് സൈഡ് ബാർ ഓക്കെ കൺസർവേറ്റീവ് സൈഡ് ബാർ എന്തൊക്കെയാണ് ടെക്സ്റ്റിന് കളർ ഉണ്ട് റൈറ്റ് അലൈൻഡ് ആണ് അതുപോലെ തന്നെ എന്താ ഇൻ ബിറ്റ്വീൻ പാരഗ്രാഫിന് ഇടയിൽ എന്തുണ്ട് എക്സ് ലൈൻസ് ഉണ്ട് ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കുക കോൺട്രാസ്റ്റ് സൈഡ് ബാർ കോൺട്രാസ്റ്റ് സൈഡ് ബാർ നമ്മൾ എന്താ പഠിച്ചത് എന്താ പഠിച്ചത് ഒരു കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും അതുമായിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡിംഗും ഉണ്ടായിരിക്കും അതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ടും ഉണ്ടായിരിക്കും എന്നല്ലേ ഇന്നലെ നമ്മൾ പഠിച്ച് പുൾ കോഡ്സിനകത്ത് അതേ കണ്ടന്റ് തന്നെയാണ് വരണേ അപ്പോൾ ആക്ച്വലി അവിടെ നിങ്ങൾ ഒരു കണ്ടന്റ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതും കണക്ട് ചെയ്ത് പോവാവുന്നതാണ് ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കുക ആ പറഞ്ഞേ ഇത് നമ്മൾ ഇന്നലെ കണ്ടന്റ് ഇങ്ങനെ രണ്ട് കളറുകൾ ഓവർലാപ്പ് ചെയ്ത് വന്നേക്കുവാണ് അതിനകത്തൊരു കളേഡ് ടെക്സ്റ്റ് ഉണ്ട് അങ്ങനെയുള്ളതിനെ നമ്മൾ എന്തെന്നാണ് പറഞ്ഞത് ക്യൂബിക്കിൾ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ എന്താ ഇത് സൈഡ് ബാർ ആണ് അതുപോലെ തന്നെ ഓവർലാപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ടെക്സ്റ്റ് ആണ് സോ ഇതിന്റെ പേരെന്തായിരിക്കും ക്യൂബിക്കിൾ സൈഡ് ബാർ ക്ലിയർ ക്യൂബിക്കിൾ സൈഡ് ബാർ അപ്പോൾ ഇന്നലെ പഠിച്ചതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇത്ര എളുപ്പമായിട്ട് പറയാനായിട്ട് പറ്റുന്നത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് പുൽക്കോട്ട് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട് അത് കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കുക എന്നാലാണ് മനസ്സിലാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇതെന്താണ് എന്നുള്ള കാര്യങ്ങളിൽ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും ഓക്കെ അപ്പോ അത് ഈ വീഡിയോ കണ്ടിട്ടാണ് എന്തായാലും പുൽക്കോട്ട് എന്ന് പറയുന്ന വീഡിയോ കണ്ടിരിക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഓക്കെ സോ ക്യൂബിക്കൽ സൈഡ് ബാർ എന്ന് പറയുന്നത് റൈറ്റ് അലൈൻഡ് സൈഡ് ബാർ ആണ് റൈറ്റിലേക്കാണ് അത് അലൈൻ ചെയ്ത് നിൽക്കുന്നത് അല്ലേ ഇവിടെ ക്ലോസ് ബട്ടൺ വരുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വലുതാക്കി കാണിച്ചേക്കുന്നത് കേട്ടോ സ്ക്രീൻഷോട്ട് ഇത്രയും വലുതാക്കിയത് അതുകൊണ്ടാണ് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാവണ്ടേ സോ റൈറ്റ് അലൈൻഡ് സൈഡ് ബാർ ആണ് പിന്നെ എന്തിന്റെ ഓവർലാപ്പിംഗ് ഷെയ്ഡ്സ് ആണ് ക്ലിയർ അതിൻ്റെ പേരെന്തായിരുന്നു ക്യൂബിക്കൽ സൈഡ് ബാർ ഇതെന്താ ഇത് ഇത് ഓർമ്മയുണ്ടോ എക്സ്പോഷർ സൈഡ് ആണ് അതായത് പാർഷ്യൽ ബോർഡറുള്ള പുൽ കോട്ടിനെയാണ് നമ്മൾ എക്സ്പോഷ്യർ പുൽ കോ അല്ലെങ്കിൽ എക്സ്പോഷ്യർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ അതുപോലെ തന്നെ പക്ഷെ ഒരു വ്യത്യാസം ഉണ്ട് ഇവിടെ എന്ത് ചെയ്തേക്കുക ടെക്സ്റ്റ് റൊട്ടേറ്റഡ് ആണ് സോ റൊട്ടേറ്റഡ് സൈഡ് ബാർ വിത്ത് ബാക്ക്ഗ്രൗണ്ട് എക്സൻ ഷേപ്പ് എന്നുള്ളതാണ് ഇവിടുത്തെ മീനിങ് വരുന്നത് ഇവിടെ നോക്കിയാൽ ഇങ്ങനെയാണ് എക്സ്പോഷ്യർ സൈഡ് ബാർ ഉണ്ടാവുക കണ്ടോ നമ്മൾ ഇതുവരെ നേരെയാണ് ടെക്സ്റ്റ് ഇരുന്നുണ്ടായിരുന്നത് ഇവിടെ എന്തുണ്ട് ടെക്സ്റ്റിന്റെ ഡയറക്ഷൻ മാറിയിട്ടുണ്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് ക്ലിയർ സോ റൊട്ടേറ്റഡ് സൈഡ് ബാർ ആണ് എന്നുള്ളത് ഓർക്കുക ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചതിനകത്ത് റൊട്ടേറ്റഡ് സൈഡ് ബാർ എന്ന് പറയാം സൈഡ് ബാർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഓർക്കുക ഓക്കെ അതാണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് വരുന്നത് നെക്സ്റ്റ് നോക്കുക മോഡ് സൈഡ് ബാർ റൈറ്റ് അലൈൻഡ് സൈഡ് ബാർ വിത്ത് എ ഡബിൾ ബോർഡർ ഇവിടെ ഡബിൾ ബോർഡർ ഉണ്ട് സെയിം കളർ ആയതുകൊണ്ടാണ് കാണാത്തത് സോ റൈറ്റ് അലൈൻഡ് സൈഡ് ബാർ വിത്ത് ഡബിൾ ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരെന്താ മോഡ് സൈഡ് ബാർ എന്നുള്ളതാണ് ഇനി അടുത്തത് നോക്കിയേ മോഷൻ സൈഡ് ബാർ മോഷൻ സൈഡ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഡഡ് സൈഡ് ബാർ വിത്ത് എക്സൻ ഷാഡോ അതായത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫിൽഡ് ആണ് പിന്നെ കണ്ടോ അതിനൊരു ഷാഡോ ഉണ്ട് കണ്ടോ ഈ നീലയുടെ ബാക്കിലായിട്ടൊരു ഗ്രേ കളർ കാണുന്നുണ്ടോ കണ്ടോ അതാണ് ഷാഡോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ എന്താണ് ഷെയ്ഡഡ് സൈഡ് ബാർ ഉണ്ട് പിന്നെ അതിനെന്തുണ്ട് ഒരു ഷാഡോം കൂടെ ഉണ്ടായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരെന്തെന്നാണ് വരുന്നത് മോഷൻ സൈഡ് ബാർ ക്ലിയർ ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അതായത് നമ്മൾ സൈഡ് ബാർ ഉപയോഗിക്കുന്നത് എന്തിനാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു അഡീഷണൽ ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റോ ഒക്കെ കാണിക്കാനായിട്ട് റീഡറിൻ്റെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഐദർ ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം ഈ നാല് സ്ഥലങ്ങളിലാണ് ഇത് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുക മെയിൻലി ലെഫ്റ്റ് അലേണ്ടും റൈറ്റ് അലൈൻഡ് ആണുള്ളത് ഒന്നോ രണ്ടെണ്ണം മാത്രമാണ് ടോപ്പ് ആൻഡ് ബോട്ടം അലൈൻഡ് ആയിട്ട് നിൽക്കുന്നുള്ളൂ പതിനഞ്ചെണ്ണാണുള്ളത് ആ ഓരോ പേരുകളും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇത്ര ഈസി ആയിട്ട് എടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളതുകൊണ്ടാണ് അപ്പോൾ സ്ഥിരം കാണുന്നവർക്ക് ഇവിടുത്തെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ സോ നമ്മുടെ നെക്സ്റ്റ് സൈഡ് ബാർ എന്ന് പറയുന്നത് പിൻ സ്ട്രിപ്പ് സൈഡ് ബാറാണ് ഇവിടെയാണ് കഴിഞ്ഞ തവണ ഒരു ഡൗട്ട് വന്നത് അല്ലേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയപ്പോൾ പിൻ സ്ട്രിപ്പ് കോട്ടെന്ന് രണ്ട് തവണ എഴുതിയതാണ് അത് ആക്ച്വലി ഒന്ന് പിൻ സ്ട്രിപ്പ് കോട്ടും ഒന്ന് പിൻ സ്ട്രിപ്പ് സൈഡ് ബാറും ആണ് എന്നുള്ളത് ഓർക്കാം ഓക്കെ അപ്പോൾ റൈറ്റ് അലൈൻഡ് സൈഡ് ബാർ വിത്ത് എക്സ് ഷാഡോ എക്സ് ഷാഡോ കണ്ടോ ബാക്കിൽ ഷാഡോ ഉണ്ട് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ പുറകിൽ നീല കളർ കണ്ടോ അത് അതിന്റെ ഷാഡോ ആയിട്ടാണ് വെച്ചു വയ്ക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സൈഡ് ബാറിനെയാണ് ഇവിടെ പിൻ സ്ട്രിപ്പ് സൈഡ് ബാർ എന്ന് പറയുന്നത് ഓക്കെ സോ റൈറ്റ് അലൈൻഡ് സൈഡ് ബാർ വിത്ത് ആക്സൻ ഷാഡോ ഈ പേര് എഴുതി വെക്കുക എന്നുള്ളതേ ഉള്ളൂ കാരണം ഞാൻ പറഞ്ഞു ഇത് ഒരു ടോപ്പിക്കിനകത്തെ ടോപ്പിക്കുകളാണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വരുമോ എന്ന് അറിയില്ല പക്ഷേ നമ്മളുടെ സിലബസിൽ പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ഒരു ടോപ്പിക് എടുത്ത് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ നോക്കിയേ പറ്റൂ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ തിയറി എങ്കിലും ഈ ഇത്രയും പേരുകൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മാറി തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിലും സൈഡ് ബാർ എന്താണ് പുൽക്കോട്ട് എന്താണ് എവിടെ നിന്നാണ് എടുക്കുക എത്രണ്ണം ഉണ്ട് എപ്പോഴാണത് യൂസ് ചെയ്യുക എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതെങ്കിലും മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇത് ഞാൻ ഒരു കണ്ടന്റ് പഠിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും അതിൻ്റെ എ ടു സെഡ് ലെവൽ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുക്കുന്നത് ഇത് ഡിഗ്രി ലെവലാണെങ്കിലും ഇപ്പോൾ പ്രത്യേകം പ്രത്യേകം ഇല്ല നമുക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ പഠിക്കുക ഓക്കെ ഇതെല്ലാം വരും എന്നല്ല വന്നു കഴിഞ്ഞാൽ എഴുതാതിരിക്കരുത് അതിനു വേണ്ടിയിട്ടാണ് ഒരു സേഫ്റ്റി പ്രിക്യൂഷൻ പോലെ നമ്മൾ ഒരു കാര്യം പറയുമ്പം അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും ഒന്ന് നോക്കി പോകുന്നു എന്ന് മാത്രം ഓക്കെ സോ നെക്സ്റ്റ് വരുന്നതാണ് പസിൽ സൈഡ് ബാർ ഇവിടെ നോക്കിയേ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ബോട്ടം അലൈൻമെൻറ്റ് നമ്മൾ കാണുന്നത് അല്ലേ അപ്പോൾ റൈറ്റ് ബോട്ടം സൈഡിലായിട്ട് കാണുന്നതാണ് എവിടെ പസിൽ സൈഡ് ബാർ സോ ഷെയ്ഡ് സൈഡ് ബാർ ആണ് ഷെയ്ഡഡ് ആണ് പക്ഷെ എവിടെയാണ് ബോട്ടം അലൈൻഡ് ടെക്സ്റ്റ് ആണ് നമ്മൾ ഒക്കെയും റൈറ്റും ലെഫ്റ്റും കണ്ടു പിന്നെ റൊട്ടേറ്റഡ് കണ്ടു പിന്നെ ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എന്താ ബോട്ടം അലൈൻഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ് ഞാൻ ചോദിക്കട്ടെ റൊട്ടേറ്റഡ് സൈഡ് ബാർ ഏതായിരുന്നു റൊട്ടേറ്റഡ് സൈഡ് ബാർ ഏതായിരുന്നു കമൻറ്റ് ചെയ്യുക കേട്ടോ റൊട്ടേറ്റഡ് സൈഡ് ബാർ ഏതാന്നുള്ളത് ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ ഓക്കെ ദൻ നെക്സ്റ്റ് നോക്കിയെ സൈഡ് ലൈൻ സൈഡ് ബാർ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സൈഡ് ലൈനും സ്റ്റാക്കും ഒരുപോലെ പഠിക്കാം സൈഡ് ലൈൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഹോറിസോണ്ടൽ ആണ് എന്നുള്ളത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈഡ് ലൈനിന്റെ എക്സ്പ്രഷൻ നോക്കിയാൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയേ ടോപ്പ് സൈഡ് ബാർ വിത്ത് കളർ ടെക്സ്റ്റ് ആൻഡ് വെർട്ടിക്കൽ ആക്സ് ആൻഡ് ബാർ നോക്കിയ ടോപ്പാണ് ടോപ്പിലാണുള്ളത് നമ്മൾ ബോട്ടം പഠിച്ചു ഇത് ടോപ്പിലാണ് ഓർക്കുക ടോപ്പ് സൈഡ് ബാർ വിത്ത് എന്താണ് കളേർഡ് ടെക്സ്റ്റ് ടെക്സ്റ്റിന് കളർ ഉണ്ട് അതുപോലെ തന്നെ ലൈൻ എങ്ങനെയാണ് വെർട്ടിക്കൽ ലൈൻ ലൈനാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ പേരെന്താ സൈഡ് ലൈൻ സൈഡ് ബാർ സൈഡിലൊരു ലൈൻ ഉണ്ട് എന്നുള്ളത് ഓർക്കുക കളേർഡ് ടെക്സ്റ്റ് ആണ് ടോപ്പിലായിട്ടാണ് വരുന്നത് ഓക്കെ അപ്പൊ അത് ഓക്കെയാണ് അപ്പൊ സ്റ്റാക്ക് ആണെങ്കിൽ പറഞ്ഞേ ഇതേപോലെ തന്നെ എന്താണ് സൈഡ് ലൈൻ മാറിയിട്ട് എന്താവും ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും പക്ഷെ എന്താണ് റൈറ്റ് അലൈൻഡ് ആണ് അപ്പം റൈറ്റ് അലൈൻഡ് ആയിട്ട് എന്ത് ചെയ്തേക്കുക ഹോറിസോണ്ടൽ ലൈൻസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് അത് ഏതാ സ്റ്റാക്ക് സൈഡ് ബാർ ആണ് ക്ലിയർ ദെൻ നെക്സ്റ്റ് ടോപ്പ് ആയിട്ട് വരുന്ന അടുത്തതാണ് ടൈൽ സൈഡ് ബാർ ടൈൽ കോട്ടു ഉണ്ടായിരുന്നു ഇത് ടൈൽ സൈഡ് ബാർ ആണ് എന്താ ഷെയ്ഡിംഗ് ഉണ്ട് ഷാഡോ ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ടോപ്പ് സൈഡാണ് ഓക്കെ ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ റൂളറിന് താഴെയായിട്ടാണ് സോറി ഇതാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് വരുന്നത് റൂളറിൻ്റെ താഴെയായിട്ടാണ് വരുന്നത് അതാണ് റൂളറിൻ്റെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പേജിൻ്റെ ടോപ്പ് സൈഡ് ആണ് ഓക്കെ അപ്പം ടോപ്പ് സൈഡ് ബാർ ഇത് എന്നുള്ളത് ഓർക്കുക നെക്സ്റ്റ് വരുന്നതാണ് ട്രാൻസ്കാൻ സൈഡ് ബാർ അത് വരുന്നത് എന്താ ടോപ്പ് ഷെയ്ഡഡ് സൈഡ് ബാർ വിത്ത് തിക്ക് ബോർഡർ തിക്ക് ബോർഡർ ആയിരിക്കും ഇതിന് ഉണ്ടായിരിക്കാം ഓക്കെ അപ്പം ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക പ്രധാനമായിട്ട് അറിയേണ്ടത് ഞാൻ ഇന്നലെയും ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞതാണ് ഈ പുൽക്കോട്ട് സൈഡ് ബാർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അതുമായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടാണ് നമ്മൾ നോക്കിയത് ഇതിനപ്പുറത്തേക്ക് ഇവിടുന്ന് ഒരു കണ്ടന്റ് ഇല്ല കാരണം അതിന്റെ എക്സ്ട്രീം ലെവൽ നമ്മളിപ്പോൾ ചെകഞ്ഞെടുത്ത് പുറത്ത് കൊണ്ടുവന്ന് എഴുതിയെടുത്തിട്ടുണ്ട് അപ്പം ഇതിനപ്പുറത്തേക്ക് ഇനി ഇവിടുന്ന് വരില്ല ഇതിന്റെ ഒരു ക്ലാസ്സും കൂടെ ബാക്കിയുണ്ട് അത് ടെക്സ്റ്റ് ബോക്സിന്റെ സ്റ്റൈലിങ് ചെയ്യുന്ന നമ്മളുടെ കോണ്ടെക്സ്റ്റൽ ടാബിനെ കുറിച്ച് പറയുന്ന ആണ് അടുത്തത് വരുന്നത് അപ്പോൾ ഈ രണ്ട് ക്ലാസ്സും ഇതിനു മുമ്പായിട്ട് കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക ഈ ക്ലാസ് ഞാൻ ഇത്ര സിമ്പിളായിട്ട് എടുക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഓൾറെഡി നിങ്ങൾക്ക് ഈ പേരുകളും അതിൻ്റെ ഏകദേശം ക്യാരക്ടറിസ്റ്റിക്സും ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലുണ്ട് ഇപ്പോൾ ഇന്നലത്തെ ക്ലാസ് കണ്ടതുകൊണ്ട് അതുകൊണ്ട് ഈ ക്ലാസ് കണക്ട് ചെയ്യാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ അത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ക്ലാസ്സുകൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക വിഷ് യു ആൾ ദി ബെസ്റ്റ് ഫൈൻ താങ്ക്